tasty food, a journey to homely food. My tasty food by Ezhupunna in the YouTube channel lot ellavarkum swagatham. Ini yan tayarakkan povunnathu paneer tikka pizza aanu. Namukku na direct video lot poyekam. Aadhyam namukku yeast tayaraki edukkam. Ini yan 1 teaspoon instant yeast aanu eduthirikkunnu. Namukku ee bowl lot ittu kodukkam. 1 teaspoon panjasara adu ittu kodukkam. ഞാൻ 2 കപ്പ് മൈദക്കൽ അളവാണ് പറയുന്നത് ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം ഞാൻ ഇവിടെ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ എങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും കേട്ടോ അത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഈസ്റ്റ് റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം ഈസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിത് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് മെഷർമെൻറ്റ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇത് 1 ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പൊടിയും ഇട്ട് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാതെ ഈസ്റ്റ് റെഡിയാക്കിയതും ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത് നന്നായിട്ട് കുഴക്കണം ഞാൻ ഈ ബൗളിലിട്ട് തന്നെയാണ് കേട്ടോ കുഴച്ചത് ഇനി ചപ്പാത്തി പലകയിട്ട് കുഴക്കണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പൊടി കൂടി ഇട്ടിട്ട് അതുമേലിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി ഞാൻ ഇതിലിട്ട് തന്നെയാണ് നന്നായിട്ട് കുഴച്ചെടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ഈ ഒരു വശത്തോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം ഞാൻ 1 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി ഇത് നമ്മുടെ ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടാണ് ഓയിൽ സ്പ്രെഡ് ചെയ്യുന്നത് എന്നിട്ട് എല്ലായിടത്തും ഒന്നും തേച്ച് കൊടുക്കണം ഇനി നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കണം ഞാനിവിടെ ഒരു ടർക്കി എടുത്തിട്ടുണ്ട് നനച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുവാണേ ഇതിൻ്റെ പുറത്ത് ഒരു മൂടിയും കൂടെ വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം 1.5 മണിക്കൂറോട്ട് 2 മണിക്കൂർ വരെയാണ് വേണ്ടത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിനെ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് പനീർ ടിക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് 1/2 ടീസ്പൂൺ ഗരം മസാല നമുക്കത് ചേർത്ത് കൊടുക്കാം ഇത് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതും ചേർത്ത് കൊടുക്കാം ഇത് കുറച്ച് കസൂരി മേത്തി എടുത്തിട്ടുണ്ട് അതും ചേർക്കാം അതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് 1/4 ടീസ്പൂൺ നാരങ്ങ നീരാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് ഞാൻ 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുവാണേ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ മസാല നന്നായിട്ട് പനീറിൽ തേച്ച് പിടിപ്പിക്കണം മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം നമ്മുടെ മാവ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം
നമുക്കും നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നിങ്ങനെ കുത്തി കൊടുത്ത് താത്തി എടുക്കണം. ഇനി മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. വെള്ളം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പം പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഒരു വലിയ പീസ് പിന്നെ ഒരു ചെറിയ പീസ് ഇട്ടാണ് എടുക്കുന്നത്. നമ്മളൊരു പോർഷൻ എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കത് മൂടി വയ്ക്കാം. പിസ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒലിവ് ഓയിൽ തേച്ചിട്ടുണ്ട്. ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും തേച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഈ പ്ലേറ്റിലോട്ട് വെക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഈ മാവ് റെഡിയാക്കി എടുക്കണം. നമ്മൾ കൈകൊണ്ട് പിസ്സയുടെ ബേസ് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ട എല്ലായിടത്തും ഒരേപോലെ ആവണം, കട്ടി ഒരേപോലെ ആവണം. അതേപോലെ ഈ അരികെല്ലാം ഇതേപോലെ ഇങ്ങനെ നിർത്തണം. നമുക്കിത് കുറച്ചേരം ഒന്ന് മാറ്റിവെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് റെഡിയാക്കാനായിട്ട്. നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതും റെഡിയാക്കിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസയുടെ ബേസ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ ഉപയോഗിച്ച ആ കോട്ടൺ ക്ലോത്ത് കൊണ്ട് തന്നെ ഒന്ന് മൂടി വയ്ക്കാം. അതേപോലെ അടുത്ത പ്ലേറ്റിലും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഈ പ്ലേറ്റിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഇതേപോലെ ഈ മൂടി വയ്ക്കാം. ഇനി നമുക്ക് പനീർ ടിക്ക റെഡിയാക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പനീർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. പനീറെല്ലാം ഫ്രൈ പാനിൽ ഇട്ടിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 10 മിനിറ്റ് മതിയാവും ഇത് കുക്ക് ചെയ്ത് വരാനായിട്ട്. പനീറൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പിസ ഈ ഒരു പാത്രത്തിലാണ് റെഡിയാക്കുന്നത്. കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരു പാത്രത്തിലാണ് റെഡിയാക്കുന്നത്. 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേന്ന് ഒരു പിസ ബേസ് എടുക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് കുത്തി കൊടുക്കണം. പിസ സോസാണ്. നമുക്ക് പിസ സോസ് കുറച്ച് ഇതിലോട്ട് തേച്ച് കൊടുക്കാം. പിസ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മൊസറല്ല ചീസാണ്. പിസ സോസ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് വരുന്ന ടൊമാറ്റോ സോസ് ആയാലും യൂസ് ചെയ്ത് മതി കേട്ടോ. നമുക്ക് ഈ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീർ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടൈപ്പ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പച്ചക്കളറും എടുത്തിട്ടുണ്ട്, മഞ്ഞ കളറും, പിന്നെ ക്യാരറ്റും. നമുക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി ഇതിൻ്റെ പുറത്തോട്ട് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഒലിവ്സ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒലിവ്സ് ഇട്ടിരിക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇത് ഒറിഗാനോവാണ്, കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. മൂടി വെക്കാം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 20 തൊട്ട് 30 മിനിറ്റ് വരെയാണ്. കറക്റ്റ് ടൈം ഞാനത് കഴിഞ്ഞിട്ട് പറയാതെ, ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ഫ്ലെയിമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന അവരവരുടെ സ്റ്റൗവിൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ടാണ്. ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കിയേക്കാം. നമ്മുടെ മൊസറല്ല ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ആ പിസയുടെ നല്ലൊരു മണവും വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിട്ട് ഈ പാത്രത്തിൽ നിന്ന് നമ്മുടെ പിസ എടുത്ത് മാറ്റി വെക്കട്ടെ ഒന്ന്. പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിസയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.